ഹായ് ഹലോ, നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണ ഇങ്ങനത്തെ അൺബോക്സിങ് വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഇടാറ്. പക്ഷേ ഇത് കുറേ ഐറ്റംസ് ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ഇതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു വലിയ ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനുള്ള ടൈം എടുത്തത് രണ്ട് തവണയായിട്ടാണ് ഞാൻ ആ സൈറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചത്. അപ്പോൾ ഒരുമിച്ച് തന്നെ ഒറ്റ വീഡിയോ അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട, വിലക്കുറവാണെന്ന് എനിക്ക് തോന്നിയ ഒരു സൈറ്റാണ് 99wholesale.com. ആദ്യം ഞാനൊരു പരീക്ഷണാർത്ഥമാണ് കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചു നോക്കിയത്. അപ്പോൾ അതിൽ പലതും നമുക്ക് ഉപകാരപ്പെടുന്നതുമാണ്. അതിന് മറ്റ് സൈറ്റുകളെ അപേക്ഷിച്ച് ആമസോണിലൊക്കെ ഇതിനൊക്കെ നല്ല വിലയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചില ഐറ്റംസ് സെയിം പ്രൈസുമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം ഓർഡർ ചെയ്തു. അപ്പോൾ അതൊക്കെ നോക്കിയപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നിയതുകൊണ്ട് പിന്നെയും സൈറ്റിൽ കയറി എനിക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളും കൂടി ഞാൻ വാങ്ങിച്ചു. അപ്പോൾ ഓരോന്നോരോന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ പ്രൈസും പേരും എല്ലാം ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഐറ്റം മൾട്ടി ഫങ്ഷണൽ ക്ലീനിങ് ബ്രഷാണ്. 5-in-1 ആണെന്നാണ് പറയുന്നത്. അതിൻ്റെ പല സാധനം, ഈ ആ ഒരു സാധനം കീ പുറത്തേക്ക് എടുക്കാൻ, നമുക്ക് ലാപ്ടോപ്പിനൊക്കെ കീസ് പുറത്തേക്ക് എടുത്ത് ക്ലീൻ ചെയ്യാൻ പറ്റും. ചില സമയത്ത് ലാപ്ടോപ്പിലൊക്കെ ഉറുമ്പ് വരെ കയറും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാണ്ടിരിക്കേണ്ട അവസ്ഥ വരും, നമ്മൾ ഊതി നോക്കും ഉറുമ്പൊക്കെ പോകാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ബ്രഷ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ശരിക്കും നമുക്കത് കീപാഡ് അല്ലെങ്കിൽ കീബോർഡിൻ്റെ ആണെങ്കിലും ഒക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും. അതുപോലെ എയർപോർട്സ് ക്ലീൻ ചെയ്യാൻ, ഇങ്ങനത്തെ എയർപോർട്സ് അല്ല, അല്ലാതെ വൈറ്റ് കളർ മറ്റ് വേറൊരു ബോക്സിൻ്റെ ടൈപ്പ് ഉണ്ടല്ലോ, അതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് അതിലുള്ള ഈ ബ്രഷ് ഉപയോഗിക്കാൻ പറ്റും. അത് നമുക്ക് ഊരിയെടുത്ത്, അതിൽ കുറേ ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഓരോ ഭാഗവും ഓരോ ടൈപ്പായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ വാങ്ങിച്ചത് ജ്വല്ലറി സ്റ്റോറേജ് ബോക്സാണ്. എനിക്ക് ഈ കമ്മലെല്ലാം ഇങ്ങനെ കൂട്ടിയിട്ട് എനിക്ക് കണ്ടുപിടിക്കാനും പാടാണ്. ചിലപ്പോഴൊക്കെ ഇങ്ങനെ അതിങ്ങനെ ലോക്കായി പോണ പോലെയായി പോകും. അവരെണ്ണം ഇടിച്ചെടുക്കാനൊക്കെ പാടാം, ധൃതി പിടിച്ച് കമ്മൽ തപ്പണ്ടി വരാറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിരുന്നപ്പോഴും ഞാനിങ്ങനെ ഒരു സ്റ്റോറേജ് ബോക്സ് നോക്കിയത്. അപ്പോൾ ഈ സൈറ്റിൽ നോക്കിയപ്പോൾ എല്ലായിടത്തും നല്ല വിലയായിരുന്നുകൊണ്ട് ഞാൻ വാങ്ങിക്കാതിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിൽ എനിക്കിങ്ങനെ ഭയങ്കര വില കുറച്ച് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഞാനിങ്ങനെ അതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു. കണ്ടാൽ നല്ല രസമായിരുന്നു, നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനും കമ്മൽ പറ്റും. അതുപോലെ അത് ഫെയ്ഡായി പോകുമില്ല, അലസമായി ഇട്ടിട്ട് ഭംഗി അതിൻ്റെ പോകുമൊന്നുമില്ല. നമുക്കിങ്ങനെ നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. അതും നല്ലൊരു പ്രൈസിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്കത് കിട്ടുകയും ചെയ്തു. അടുത്തത് ഞാൻ വാങ്ങിച്ചത് ഒരു ലിപ്സ്റ്റിക് ഹോൾഡറാണ്. എനിക്കില്ലാത്തൊരു ഐറ്റമായിരുന്നു. അപ്പോൾ ഉള്ളതൊരു അഞ്ചാറ് ലിപ്സ്റ്റിക് മാത്രമാണ്. പക്ഷേ അതെല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കാവുന്ന ഒരു സാധനം കിട്ടാൻ ഞാൻ നോക്കിയിരിക്കുമായിരുന്നു. അപ്പോൾ എല്ലാ സൈറ്റിലും നല്ല വിലയുള്ളതുകൊണ്ട് ഞാനത് വേണ്ട വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇരിക്കുമായിരുന്നു, വാങ്ങിക്കണമെന്ന് വിചാരിച്ചത്. പക്ഷേ ഈ 99wholesale.com നോക്കിയപ്പോൾ എനിക്ക് ഇത്രയും വില കുറച്ചൊരു സാധനം കിട്ടിയപ്പോൾ ഞാൻ എന്തായാലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലെല്ലാം എൻ്റെ ഉള്ളതെല്ലാം ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചു. പിന്നെ വാങ്ങിച്ചത് ട്രാവൽ കോസ്മെറ്റിക് ബാഗ്. ഇതിൻ്റെ പരസ്യം ഞാൻ എല്ലായിടത്തും കാണാറുണ്ട്. പക്ഷേ റേറ്റ് കൂടുതലായതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചതാണ്. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു പൗച്ച് ട്രാവൽ ചെയ്യുമ്പോൾ, പക്ഷേ അതൊക്കെ ഫെയ്ഡായി, അതിൻ്റെ സിബൊക്കെ പൊട്ടി ആ ഒരു അവസ്ഥയിലേക്കായിരുന്നു. അപ്പോൾ ഇത് എല്ലാം കൂടി ഒരെണ്ണത്തിൽ കൊണ്ടാവുന്ന ഒരു ബാഗ് 249 rupees കിട്ടിയപ്പോൾ ഞാൻ അതും ഒരെണ്ണം വാങ്ങി. പിന്നെ വാങ്ങിച്ചത് അത് ഈ ഒരു മൾട്ടിപർപ്പസ് ട്രേ ആണ് കിച്ചണിലേക്ക് വേണ്ടിയിട്ട്. അതിലിങ്ങനെ ഈ സോസ് അതുപോലുള്ള ബോട്ടിൽസൊക്കെ ഇങ്ങനെ നിരത്തി നിരത്തി വെക്കാതെ നമുക്ക് ഒരെണ്ണത്തിൽ തന്നെ വെച്ചിട്ട് അറേഞ്ച് ചെയ്ത് കിച്ചണിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു സാധനം കിട്ടിയപ്പോൾ ഞാൻ അതും ഒരെണ്ണം വാങ്ങിച്ചു. ഇത് ശരിക്കും ആക്ച്വലി ഞാൻ ഈ ക്ലിപ്പും ഒക്കെ വാങ്ങി ഇട്ട് വെക്കാനായിട്ടൊരു ട്രേ പോലെ വാങ്ങിച്ചായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ ഇത് ടിഷ്യൂ ഹോൾഡറാണ്, ഞാൻ അതപ്പോൾ ശ്രദ്ധിച്ചില്ലായിരുന്നു. പിന്നെ എനിക്ക് തോന്നി കുഴപ്പമില്ല, ഇതിപ്പോൾ എന്തായാലും ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാം. മോൾഡാണെങ്കിലും അവൾക്ക് കുറേ ക്ലിപ്പൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഇട്ട് വെക്കാനായിട്ടൊരു ട്രേ ആവട്ടെ എന്ന് വിചാരിച്ചു ഞാൻ അത് അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ശരിക്കും ഇതൊരു ടിഷ്യൂ ഹോൾഡറാട്ടോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് നമ്മൾ എന്തെങ്കിലും കുറച്ച് അരിഞ്ഞ് വെക്കാനോ, ഇപ്പോൾ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെയൊക്കെ അരിഞ്ഞ് തലേദിവസത്തെയും വയ്ക്കുകയാണെങ്കിൽ അതിനോട് പറ്റിയ ഒരു ട്രേ ആണ്. പല പാത്രത്തിലായിട്ട് വയ്ക്കാതെ ഒരെണ്ണത്തിൽ തന്നെ 5 compartmentsഉള്ള ഒരൊറ്റ ട്രേ ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് അരിഞ്ഞ് വെക്കാം. അതല്ലെങ്കിൽ പുലാവൊക്കെ ഉണ്ടാക്കണമെങ്കിൽ തലേദിവസത്തേ എല്ലാം അരിഞ്ഞ് വെക്കണമെങ്കിൽ ഇതുപോലെ അതിനാവശ്യത്തിനുള്ളതൊക്കെ അരിഞ്ഞ് വെക്കാവുന്ന. അപ്പോൾ അതുപോലത്തെ ഒരു ട്രേ കണ്ടപ്പോൾ അതൊരെണ്ണം ഞാൻ വാങ്ങിച്ചു. അപ്പോൾ ഇത് അതുപോലെ തന്നെ ഒരിതാണ്, പക്ഷേ 2-way ട്രാൻസ്പെറൻറ്റ് ഫുഡ് കണ്ടെയ്നറാണ്. 2 79 rupees കേട്ടോ ഒരു പീസിന്. വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരെണ്ണം ഞാൻ മറ്റേ കോസ്മെറ്റിക്സ് അതുപോലുള്ള കുറച്ച് സാധനങ്ങൾ ക്ലിപ്പ് അല്ലെങ്കിൽ പിന്നെ അതൊക്കെ ഇട്ട് വെക്കാനെടുത്തു. പിന്നെ ഒരെണ്ണം ഞാൻ ഫ്രിഡ്ജിൽ എന്തെങ്കിലുമൊക്കെ അരിഞ്ഞ് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ടാണ് എടുത്തത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനം കേട്ടോ, ഈ വില കുറവാണെന്ന് വിചാരിച്ച് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഒന്നും ചെയ്തിട്ടില്ല. നല്ല ക്വാളിറ്റി സാധനം തന്നെയാണ് അവർ തരുന്നത്. ഇത് പിന്നെ ഒരു സോപ്പ് ട്രേ ആണ്, സക്ഷൻ സോപ്പ് ട്രേ. അത് ഇങ്ങനെ സ്റ്റാൻഡിലിരിക്കുകയാണ്. അപ്പോൾ അതിൽ വെള്ളം ഒരു തരത്തിലും കെട്ടി നിൽക്കില്ല, ഇങ്ങനെ പൊക്കോളും വെള്ളം ചെരിഞ്ഞിരിക്കുന്ന ഒരു സാധനമാണ്. എനിക്കത് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചാൽ നമുക്ക് വാഷ് ബേസിൽ വെക്കാനോ അല്ലെങ്കിൽ ബാത്റൂമിലുള്ള വാഷ് ബേസിലൊക്കെ വയ്ക്കാം ഉപയോഗിക്കാവുന്ന സാധനമാണ്.
പിന്നെ ഞാനൊരെണ്ണം വാങ്ങിച്ചത്, എൻ്റെ പീലർ ഓൾമോസ്റ്റ് പഴയതായി, അത് അതിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ചയൊക്കെ പോയി. അപ്പോൾ ഒരെണ്ണം വാങ്ങിക്കാമെന്ന് വെച്ചപ്പോൾ ഇത് 3-in-1 പീലർ കണ്ടിട്ട് ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കാനായിട്ട് വാങ്ങിച്ചതാണ്. അത് മൂന്ന് തരത്തിൽ അതിൻ്റെ ഷേപ്പ് അത് കണ്ടല്ലോ, അങ്ങനെ നമുക്ക് തിരിച്ച് മൂന്ന് തരത്തിൽ വേണി പീൽ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ബ്ലേഡാണത്. പിന്നെ ഒരെണ്ണം ഞാനെടുത്ത് വൈറ്റ് ഷൂ ക്ലീനിങ് ക്രീമാണ്. നമ്മുടെ ക്യാൻവാസ് ഷൂ അല്ലെങ്കിൽ വൈറ്റ് ഷൂ പോലത്തെ അതുപോലുള്ള സാധനമൊക്കെ ക്ലീൻ ചെയ്യാം, മറ്റ് ഷൂ പോളിഷ് വെച്ച് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ വൈറ്റ് ഷൂവിലായതുകൊണ്ട് പെട്ടെന്ന് ചെളി പിടിക്കുകയും ചെയ്യും. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാനായിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. പിന്നെ ഇത് ഒരു ബട്ടർ സ്റ്റോറേജ് ബോക്സ്, എനിക്ക് ഇല്ലാത്തൊരു സാധനമായിരുന്നു. അപ്പോൾ എന്നെ ഞാൻ സാധാരണ ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ആ കവറിലോ തന്നെ ഇട്ട് വെക്കണോണ്ട് എനിക്ക് തന്നെ അതൊരു സുഖമായിട്ട് തോന്നാറില്ല. അപ്പോൾ ഇതൊരെണ്ണം ഞാൻ ഓൺലൈൻ ആമസോണിലൊക്കെ നോക്കുമ്പോൾ നല്ല വിലയായിരുന്നു കേട്ടോ കാണാറ്. ഇത് ചെറുതാണ്, എന്നാലും എനിക്ക് അഫോർഡബിൾ ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ബട്ടർ തന്നെ രണ്ടായിട്ട് സ്ലൈസ് ആക്കിയിട്ട് ഞാൻ അതിലേക്ക് വെച്ചു. ഇപ്പോൾ കണ്ട ഇപ്പോൾ നന്നായിട്ട് അത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിലിരിക്കുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കത് എടുത്ത് ഉപയോഗിക്കാനും തോന്നും. നിങ്ങൾക്ക് ഈ സൈറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൽ പ്രൈസ് അഫോർഡബിൾ ആണ് തോന്നുന്നുണ്ടെങ്കിൽ 99wholesale.com കയറി നോക്കാം. പക്ഷേ അതിലൊരു എല്ലാ ഐറ്റംസ് ഈ ആമസോണിലുള്ള പോലെ എന്തും കിട്ടുന്ന പോലത്തെ ഒരു സൈറ്റൊന്നും അല്ല, ലിമിറ്റഡ് ഐറ്റംസേ ഉള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് ആവശ്യമുള്ളത് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ചു നോക്കാം. പിന്നെ ഞാൻ ഈ സ്ക്രഞ്ചി വാങ്ങിച്ചു, എനിക്ക് സാറ്റിൻ്റെ ടൈപ്പ് ഇല്ലായിരുന്നു അപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ ഈ ഫുഡ് ക്ലിപ്സ് അത് ഞാൻ നോക്കിയിരുന്ന ഒരു ഐറ്റം കേട്ടോ. നമുക്ക് ഈ എല്ലാ ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ സ്നാക്സും കവറ് പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഇടാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഈ സ്നാക്സ് ഐറ്റംസ് ഒക്കെ നമുക്ക് ഉറുമ്പൊന്നും കയറാതെ ക്ലിപ്പ് ഇട്ടിട്ട് ഒരു പാത്രത്തിലിട്ട് ഒരു വലിയൊരു പാത്രത്തിലിട്ട് വെക്കണമെങ്കിൽ തുറന്നു വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് വീഴും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്ലിപ്പ് ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു ഉപകാരമാണ്. അപ്പോൾ അതുകൊണ്ടാണ് 18 എണ്ണത്തിനാണ് ആ ഒരു റേറ്റും വരുന്നത്. അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് തന്നെയാണ്. പിന്നെ ഞാൻ വാങ്ങിച്ചത് ട്രാവൽ ജ്വല്ലറി ബോക്സ്, ചെറുതായിട്ട് നമ്മൾ കുറച്ച് കമ്മൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ റിങ്സ് കമ്മൽ അത് ഇയർ റിങ്സ് ഒക്കെ കൊണ്ടുപോകാനായിട്ട് ഉള്ള എളുപ്പത്തിനുള്ളത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ദെൻ, ടാറ്റാ.